Lord Treasure Matthew. Knowledge industry. അല്ലെങ്കിൽ വിജ്ഞാന അധിഷ്ഠിത വ്യവസായം. ആ രംഗത്തുള്ള വിപ്ലവം, അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ വളരെ അർത്ഥവ്യാപ്തിയുള്ള പദങ്ങളാണ് നോളജ്, നോളജ് ഇൻഡസ്ട്രി, നോളജ് ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്നിവ. ഇവ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നോളജ് അല്ലെങ്കിൽ അറിവ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ ഘടന എന്താണ്, അതിൻ്റെ ഉൽപ്പാദന രീതി എന്താണ്, അതിൻ്റെ ഉപഭോഗ രീതി എന്താണ്, ആ ഉപഭോഗത്തിലുണ്ടാകുന്ന സംഭവിക്കുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അവരെ നോളജിന് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടുള്ള തലങ്ങളുണ്ട്. ഇവയൊക്കെയുള്ള സാമാന്യമായ ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമേ നോളജ് ഇൻഡസ്ട്രിയെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം ഇന്ന് കാണുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അതിൻ്റെ തുടക്കം നമുക്ക് പരിചയമുള്ള പഴയ കുതിരവണ്ടികളും കാളവണ്ടികളും ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ രഥമെന്നോ കാളവണ്ടി എന്നൊക്കെ പറയും. അവയിൽ നിന്ന് ക്രമേണ യന്ത്രങ്ങളിലേക്ക് മാറുകയാണ്. ആവിയന്ത്രങ്ങളോ അല്ലെങ്കിൽ വൈദ്യുതി യന്ത്രങ്ങളോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ വെച്ചുള്ള ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടിയാണ് ഒരു ഓട്ടോമൊബൈൽ റവല്യൂഷൻ ഉണ്ടായത്. ഇന്ന് അതിൻ്റെ പാരമ്പര്യത്തിലാണ്. അതിനു മുമ്പ് ഒരു സാധാരണക്കാർക്ക് ഒരു കാറോ അല്ലെങ്കിൽ ഒരു വാഹനമോ സ്വന്തമാക്കുക എന്നുള്ളത് അവൻ്റെ സ്വപ്നത്തിന് പോലും അപ്പുറത്തായിരുന്നു. ഇന്ന് നമുക്കറിയാം ഏതൊരു സാധാരണക്കാരനും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇന്ന് ഒരു കാറോ അല്ലെങ്കിൽ മോട്ടോർ ബൈക്കോ അവർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ നിലനിർത്താനോ കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഓട്ടോമൊബൈൽ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉൾപ്പെടുവാണ്. ഇതുപോലെ നമുക്കറിയാം ഇന്ന് അറിവ്, ഏറ്റവും പ്രഷ്യസായിട്ടുള്ള അറിവ്, അത് ഉപയോഗിക്കാൻ ലോകത്തിലെല്ലാവർക്കും ആവില്ല. ഉദാഹരണത്തിന് അമേരിക്കൻ പ്രസിഡൻറ്റിന് അദ്ദേഹത്തെ അറിവിൻ്റെ പുതിയ പുതിയ തലങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ട, നേടേണ്ട അറിവിനെ പറ്റി ബോധ്യപ്പെടുത്താനായതുണ്ട് 500-ൽ പരം ഉദ്യോഗസ്ഥന്മാർ, വിദഗ്ധന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തലവന്മാരും. ഇത് ഒരു രാഷ്ട്രത്തലവനോ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലുമോ താങ്ങാൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ്. എന്നാൽ ഇത്തരത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതൊരു അറിവും, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതൊരു അറിവും ഓരോ ഉപഭോക്താവിനും അവന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തപ്പെട്ട രീതിയിൽ കൊടുക്കാൻ, അതോ അതിവിദഗ്ധന്മാർ തയ്യാറാക്കി കൊടുക്കാനുള്ള സംവിധാനം, അതാണ് നോളജ് ഇൻഡസ്ട്രി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോളജ് ഇൻഡസ്ട്രിയിൽ ഉൽപ്പാദനം നോളജിനെ, പുതിയ അറിവിനെ ഉൽപ്പാദിപ്പിക്കാനാണ്. അതിൻ്റെ ഉൽപ്പന്നം അറിവ് തന്നെയാണ്. ഈ അറിവിനെ പുതിയ പുതിയ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനശേഷി അല്ലെങ്കിൽ കാര്യക്ഷമത അല്ലെ ഉൽപ്പാദനക്ഷമത, അതല്ലെങ്കിൽ അവരുടെ ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ടുള്ള കഴിവ്, ഇവ ഇന്നുള്ളതിൻ്റെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതാണ് നോളജ് ഇൻഡസ്ട്രിയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യ ഇന്ന് ഒരു നോളജ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ വക്കിലാണെന്ന് പറയുന്നു. കാരണം എന്താണ്? ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ, ചിന്തിക്കാൻ കഴിവുള്ള, പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവരുടെ ബ്രെയിൻ പവർ അല്ലെങ്കിൽ മസ്തിഷ്ക അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ശക്തി അപാരമാണ്. ഇവരുടെ ഈ ബ്രെയിൻ പവറിനെയും ഇവരെക്കൊണ്ട് ഇവരുടെ നോളജിനെയും അതുപോലെ തന്നെ അവരെക്കൊണ്ട് പുതിയ പുതിയ അറിവുകൾ അവരെക്കൊണ്ട് ഉപഭോഗിപ്പിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള അതിലൂടെ ലോകത്തിലെ ഏത് രാഷ്ട്രത്തിനും, ഏത് ജനവിഭാഗത്തിനും, ഏത് രംഗത്തും, വിദ്യാഭ്യാസമാകട്ടെ, അതായത് പ്രൈമറി LKG മുതൽ യൂണിവേഴ്സിറ്റി തലത്തിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തോ അല്ലെ കാർഷിക വ്യവസായ രംഗത്തോ, എവിടെയും ഇന്ന് ഉപയോഗിക്കുന്ന അറിവിനേക്കാൾ
നൂറ് മടങ്ങ് പുതിയ പുതിയ അറിവുകൾ അവർ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളോ പുതിയ വികസനങ്ങളോ പുതിയ വിപ്ലവങ്ങൾ നടത്തുന്നു. അതിനു വേണ്ടിയുള്ള ശേഷിയാണ് ഇന്ത്യക്കുള്ളത്. ഇത് ഈ നോളജ് ഇൻഡസ്ട്രി ഫലത്തിൽ നമുക്ക് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കുള്ള ചെറുപ്പക്കാർക്ക് ഉയർന്ന വരുമാന മാർഗം ഉണ്ടാക്കുന്നു. അവരെ അവരെ ഉത്ബുദ്ധരോ പ്രബുദ്ധരോ ആക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അറിവ് ലോകത്തിലാർക്കും ഏതൊരു കൺസ്യൂമർക്കും ഉപയുക്തമാണ്. കസ്റ്റമൈസ് ചെയ്യപ്പെട്ട രീതിയിൽ അവരോട് ഓരോ ഉപഭോക്താവിൻ്റെയും നിലവാരം അനുസരിച്ചുള്ള അറിവിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ഇവർക്ക് വലിയ വലിയ വരുമാനം നേടാൻ കഴിയും. കാരണം എല്ലാവരും അറിവിൻ്റെ മഹാത്മ്യം, അറിവിൻ്റെ മഹത്വം, അറിവിൻ്റെ പ്രയോജനം മനസ്സിലാക്കിയാൽ ആ അറിവ് വാങ്ങിക്കാൻ വേണ്ടി അവർ ചിലവഴിച്ച് അവർ പണം മുടക്കുന്നു. ചുരുക്കത്തിൽ നോളജ് സൊസൈറ്റി എന്നുള്ള ആ കൺസെപ്റ്റിൽ ആളുകളുടെ പ്രധാനമായ തൊഴിൽ പുതിയ പുതിയ അറിവ് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഉപഭോഗിക്കുകയും അതിലൂടെ പുതിയ പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുകയും ആ അറിവുകൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനശേഷി എത്രയോ മടങ്ങ് നൂറോ ആയിരവും മടങ്ങ് വർദ്ധിപ്പിക്കും. ഇതാണ് ഈ ഒരു ആശയമാണ് ഞാൻ ഈ നോളജ് ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ലോകത്തിൽ ഞാൻ പല ഗവേഷണ സംഘടനകളും ബന്ധപ്പെടുകയുണ്ടായി, അതുപോലെ നെറ്റിൽ നോക്കുകയുണ്ടായി. ഈ നൊമാറ്റിക്സ് എന്നുള്ള പഠനശാഖ ഞാൻ രൂപം കൊടുത്ത ശേഷം ഇന്ന് പല ആളുകളും അതിപ്പറ്റി കൊടുക്കുന്നു. അതുപോലെ നോളജിൻ്റെ ഉൽപ്പാദന ഉപഭോഗ ബന്ധങ്ങളെപ്പറ്റിയും നോളജിൻ്റെ വളർച്ചയെപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ, രണ്ട് തിയറികൾ ഉണ്ടാക്കിയ ശേഷം ഇന്ന് അതിന് പകരമായ വേറൊരു സിദ്ധാന്തങ്ങൾ ഇതുവരെ കാര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇത് അതിനു ശേഷം നൊമാറ്റിക്സിലായി, പിന്നീട് നോളജ് ഇൻഡസ്ട്രി എന്ന കൺസെപ്റ്റായി, നോളജ് ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്നുള്ള കൺസെപ്റ്റുകളായി. ഇതിൽ കാരണം ഞാൻ വർക്ക് ചെയ്താണ് കഴിഞ്ഞ 50 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്കിതേപ്പറ്റി പറയാൻ കഴിയുന്നത്. അതുപോലെ ഇതൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസിപ്ലിൻസ് ആണ്. ആ പോസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷനാണ് ഈ നോളജ് ഇൻഡസ്ട്രി റെവല്യൂഷൻ.